പാട്ട് പാടുമ്പോൾ നമ്മൾ മുഴുവൻ പാട്ടുകളും നമ്മൾ പാടിയ പാട്ടുകളല്ല, നമുക്ക് മുൻപേ ഉള്ള സംഗീത ഇങ്ങനെ പാടി വെച്ച പാട്ടുകളും അതുപോലെ തന്നെ പുതിയ പാട്ടുകളും എല്ലാം പഠിക്കണം. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് പഠിക്കാൻ എങ്ങനെയായിരുന്നു, അപ്പൊക്കെ ഓർമ്മയുണ്ട് നിൽക്കുമായിരുന്നു. ഇന്നത്തെ പാട്ടിന്റെ പല വരികളും ഓർക്കണം, പഠിക്കുന്ന കാലം ഇതുമായിട്ടൊന്നും. എന്ത് രസമല്ലേ, വാട്സപ്പ് വഴി മെസ്സേജ് പാട്ടിൽ റിക്സ് അയക്കും, അവിടെ അപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത്. പണ്ടെങ്ങനെയാ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യുക? പാട്ടുകളൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു ശരിയായ വഴി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു ലിറിക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പഠിക്കുന്നതല്ല ശരിക്കും. കാര്യം വെച്ചാൽ അത് എളുപ്പമാണ്, പക്ഷെ അത് ടെക്നിക്കലായി പോകും. ചിലര് മൊബൈൽ തന്നെ നോക്കി വെച്ചിട്ട് ആൾക്കാർ കാണുകയെ ലിറിക്സ് അങ്ങനെയൊക്കെ ചെയ്യും. പഠനം ഒരു ടെക്നിക്കലായ പഠനമാണ്, എളുപ്പവഴിയാണ്. എളുപ്പവഴി ക്രിയേറ്റ് ശീലിക്കുന്നതിന്റെ പ്രശ്നമല്ല. നമുക്കൊരു പാട്ടിന്റെ ട്യൂൺ പഠിക്കാനോ ഒരു പാട്ടിന്റെ ലിറിക്സ് പഠിക്കാനോ എടുക്കുന്നതിനേക്കാൾ എത്രയോ സമയം എടുക്കും ഒരു പാട്ടിന്റെ യഥാർത്ഥ ഫീൽ മനസ്സിലാക്കാൻ. അതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പൊ ആ പാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും മതിയാവാറില്ല.